ഇന്ന് എൻ്റെ കൂടെയുള്ളത് മലയാളത്തിലെ ഒരു യങ് ആക്ടറാണ്. ഈ ആക്ടറുടെ ലൈഫ്, ഈ ആക്ടറുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് സിനിമ മോഹിച്ച് നടക്കുന്ന എല്ലാ സിനിമാ മോഹികളായ ചെറുപ്പക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. ദ വെരി വേഴ്സറ്റൈൽ ആക്ടർ ടൊവിനോ തോമസ്. ഹലോ, ഹലോ, വെൽക്കം ടു ദ ഷോ. അപ്പൊ ഞാൻ ഇൻട്രോന്റെ വെച്ചിട്ട് തന്നെ തുടങ്ങാം. എന്താ, പാഷന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ ജോലി റിസൈൻ ചെയ്ത് എന്തിനാണെന്ന് പക്ഷേ വിളിക്കാൻ എനിക്കറിയാം. ഞാൻ ആദ്യം കണ്ട ടൊവിനോട് മുഖം ഒരു വലിയ ബാഗുമായിട്ട്, വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ ബാഗുമായിട്ട് ഒരു ചെന്നൈന്നാണ് വന്നതല്ലേ, ഒരു മുഖത്തൊക്കെ ആ ഒരു ചെന്നൈ ഒരു യാത്രയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വന്ന ഒരു ടൊവിനോനെയാണ് ഞാൻ അന്ന് കണ്ടത്. ഇപ്പോൾ എല്ലാവരും പറയുന്നു ടൊവിനോ ഒരു ഭയങ്കര നല്ല ആക്ടറാണ്, വളരെ വേഴ്സറ്റൈലാണ്, ഓരോ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് എഫേർട്സ് എടുക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ എഫ് ബിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ടൊവിനോയുടെയും ചെവിയിലൊക്കെ എത്തുന്നുണ്ടാവും. അപ്പോൾ എന്താ ശരിക്കും, വട്ട് യു ഫീൽ? സന്തോഷമാണ്. കാര്യം എന്താ വെച്ചാല്, എന്റെ ആദ്യത്തെ അനുഭവം തന്നെ അറിയാലോ. അറിയാം. ആദ്യത്തെ അനുഭവം ഷിബിലെ ഉണ്ടായിരുന്നു. ഷിബിലേക്ക് അറിയാം. അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടിയിട്ട് ജോലി റിസൈൻ ചെയ്ത് വന്ന ആളാണ്. പിന്നീട് ഞാനില്ലാതെ അവർ ആ സിനിമ ചെയ്തു. അപ്പൊ എനിക്ക് കൂടുതൽ വാശിയായി. മാത്രമല്ല ജോലി റിസൈൻ ചെയ്ത കാരണം എനിക്ക് ചാൻസ് വേണ്ടി കിടക്കാനായിട്ട് ഭയങ്കര എളുപ്പമായി. എന്നിട്ട് പിന്നെ അങ്ങനെയാണ് ചാൻസ് ചോദിച്ചു. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആരും ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഒരു ബാക്കപ്പ് എന്ന് പറയാൻ ഒരു ഗോഡ് ഫാദർ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നമുക്ക് ഒറ്റയടിക്ക് ഒരു വളർച്ച വരാൻ മാത്രമുള്ള ഒരു പ്രൊജക്ടുകളിലേക്കൊക്കെ നമ്മളെ കൺസിഡർ ചെയ്യാനും അതിന് മാത്രം ഒരു എന്താ പറയാ ഒരു മാർക്കറ്റ് വാല്യൂ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പൊ പിന്നെ അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇതൊന്നും അല്ല എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്. എന്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ആസ് എൻ ആക്ടർ അറിയപ്പെടുക, ആസ് എൻ ആക്ടർ അറിയപ്പെടുക, കൂടുതൽ അവസരങ്ങൾ നേടുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഞാൻ എല്ലാ സിനിമയ്ക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എൽ കെ ജിയിലായിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പിന്നെ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ ഉഴപ്പി എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എല്ലാ സിനിമയ്ക്കും എന്റെ 100% ആണ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ ഓരോരുത്തരുടെ കപ്പാസിറ്റി ഉണ്ടല്ലോ, അതനുസരിച്ച്. ഡെഫിനറ്റ്ലി. അപ്പോ ഒരു മെക്സിക്കൻ അപാരത, ഈ സിനിമയിൽ ശരിക്കും ടൊവിനോയെ എക്സൈറ്റ് ചെയ്ത എലമെന്റ് എന്താണ്? അതൊരു ഒരു പുതിയ സംവിധായകനാണ്. എന്റെ ഒരു ഒരു സിനിമ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എപ്പോഴും ചുരുങ്ങിയ വർഷം ഞാനെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. അങ്ങനെയുള്ള ഒരു സിനിമയാണതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഞാൻ എക്സൈറ്റ് ചെയ്യിച്ചത് ഇതിൻ്റെ കഥയും ഇത് മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയും പിന്നെ എൻ്റെ കഥാപാത്രവും തന്നെയാണ്. ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ടൊവിനോ തോമസ് എന്താണ് പ്രിപ്പയർ ചെയ്തത്? ആ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും ഈ രൂപമല്ല എൻ്റെ. ആ സിനിമയിൽ തന്നെ രണ്ട് കഥാപാത്രങ്ങളാണ്. ഇത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ? പൊതുവേ ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ടൊവിയുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം വെച്ചിട്ടാണോ അതിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതോ ആരെങ്കിലും ഇതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ആരെങ്കിലും? ഞാൻ വേറെ പുറത്തുനിന്ന് നമുക്കൊരാളെ ഇതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള പക്ഷക്കാരനാണ്. ആ സിനിമയുടെ മേക്കർ ഡയറക്ടറാണ് അത് തീരുമാനിക്കേണ്ടത്. എനിക്ക് എൻ്റെതായിട്ടുള്ള എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റും. അപ്പൊ ഞങ്ങൾ നമ്മുടെ ഡിസ്കഷന്റെ അവസാനമാണ് രൂപത്തിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു. കൊച്ചനിയൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളും സഖാവ് പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് വെറും പോൾ വർഗീസ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പോൾ വർഗീസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫേസസ് ആണ് സിനിമയിൽ. അയാളുടെ തുടക്കകാലത്തുള്ള ഒരു ഫേസ്, അയാൾ ഒരു ഹാപ്പി ഗോയിങ് ഗൈ ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് മാറിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഘട്ടമുണ്ട്. അപ്പൊ ഇതിന് രൂപം കൊണ്ട് എനിക്ക് വേണ്ടിയിരുന്നത് ഒരു 100 പേരെ ഇടിച്ചിടാൻ കെൽപ്പുള്ള ഒരാളായിരുന്നാൽ ശരിയാവില്ല, ഈ സിനിമയിൽ ഇടി വാങ്ങുന്നവരാണ് ഞാൻ. അപ്പോ അതിന് തൊട്ടുമുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് ഗോദ എന്ന് പറയുന്ന സിനിമയാണ്. അതിനകത്ത് ഞാനൊരു ഗുസ്തിക്കാരനായിട്ടാണ്. അപ്പോ ഗുസ്തിക്കാരൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് ഗുസ്തി പടമൊന്നുമല്ല, സ്റ്റിൽ എന്റെ ഗുസ്തി സീക്വൻസസ് ഉണ്ട്. ഞാൻ ഗുസ്തിക്കാരനാണ്. അപ്പോ ഷർട്ട് ഊരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരീരം നന്നായിരിക്കണം. പിന്നെ സിക്സ് പാക്കും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, പക്ഷെ ഒന്ന് ബൾക്കപ്പ് ചെയ്യേണ്ടിയിരുന്നു ശരീരം. അങ്ങനെ ഉള്ള ഒരു ശരീരത്തിൽ നിന്ന് നമുക്ക് ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് മെക്സിക്കൻ അവാർഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഗോദയുടെ ഷൂട്ടിന്റെ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വർക്ക്ഔട്ട് നിർത്തി, ഡയറ്റിൽ മാറ്റം വരുത്തി.
ടൂവേഴ്സ് എൻ്റെ ഞാൻ ചെയ്തത് ഒരു ഗോദ്ര ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെയാണ്. ഞാനൊരു ഒരാഴ്ച ഞാൻ ഒരു ജി എം ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റ് ഉണ്ട്, അത് പെട്ടെന്ന് അതെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. അത് സിനിമയിൽ കാണുമ്പോൾ അറിയാം, എനിക്ക് ഞാൻ അങ്ങനെ ഭയങ്കര മസിലുള്ള ആളായിട്ട് ഈ സിനിമയിൽ കണ്ടാൽ തോന്നില്ല. അപ്പോൾ ആ ഒരു ജി എം ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫുൾ 7 ഡേയ്സ് എടുത്തു. പലപ്പോഴും ഭക്ഷണം കഴിയുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരുമായിരുന്നു. കാര്യം ഞാൻ വെറും ബ്രോക്കോളിയൊക്കെ വെറുതെ എന്താ പറയുക പച്ചക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അതായത് അത് എനിക്ക് ഈ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു. കാര്യം ഒരു ഒരു ഫ്രഷ്നെസ്സും കൂടെ വേണമായിരുന്നു ഫേസിൽ, പ്രത്യേകിച്ച് ആ സിനിമയിൽ നമ്മളൊരു മോഡൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ആ ഒരു ഗ്ലോ വേണമായിരുന്നു. അങ്ങനെയാണ് ആ സിനിമയ്ക്ക് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ്. ഇതിന്റെ ലൊക്കേഷൻ അത് എസ്പെഷ്യലി പറയണം തോന്നുന്നു. കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കോളേജ്. എനിക്കൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും മിസ് ആയിട്ട് തോന്നിയത് ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. എന്റെ കോളേജിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കോളേജ് കലാലയം എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മഹാരാഷ്ട്ര ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചുവരെഴുത്തുകളുള്ള കഥയെ സ്നേഹിക്കുന്ന, കവിതകളെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ഒരു കൾച്ചറാണ് ആ സിനിമ പെർട്ടിക്കുലർ കോളേജിനകത്തുള്ളത്. അങ്ങനെ കുറെ കോളേജുകളുണ്ട്. ആ ലൊക്കേഷനും ഒരു തരത്തിൽ ഇൻസ്പയർ ചെയ്യും അല്ലേ നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത്? തീർച്ചയായിട്ടും ആ സിനിമ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ആ കോളേജിലെ വിദ്യാർത്ഥി ആയി എന്നുള്ള രീതിയിലുള്ള സന്തോഷം എനിക്ക് പലപ്പോഴും. ഈ പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, ആസ് എ പേഴ്സൺ ടൊവിനോയിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ദിവസം തന്നെ പൃഥ്വിരാജായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് എസ്ര മൂവീൻ്റെ ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞു, ടൊവിനോ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ടൊവിനോക്ക് വളരെ താരമൂല്യമുള്ള ഒരു ആക്ടറാണ്, ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്ന് ചെയ്യേണ്ടത് പക്ഷേ വളരെ നന്നായിട്ട് വന്ന് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാജേട്ടൻ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ടൊവിനോ. ഒരുപാട് സിനിമയ്ക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. അത് ആ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ എസ്ര എന്നുള്ള സിനിമയിൽ ആദ്യം എന്നെ വിളിക്കുന്നത് എസ്ര തുടങ്ങുന്നതിന് എത്രയോ മുമ്പാണ്. അപ്പൊ അതിന് ഡയറക്ടർ എന്നെ വിളിച്ച് ചോദിച്ചതും ടൊവിനോ ഞാനിത് പൃഥ്വിരാജിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടൊവിനോ ഇപ്പോൾ ലീഡ് റോൾസൊക്കെ ചെയ്യുന്നുണ്ട്, എന്തിനാണ് ഒരു ഇങ്ങനൊരു ക്യാരക്ടറിനെ ടൊവിനോ വിളിക്കുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. വിളിക്കണ്ട, അവൻ ഭയങ്കര തിരക്കിലുള്ള സമയത്ത് എന്തിനാണെന്ന് വിളിക്കുന്നതെന്ന് അങ്ങനെ ചോദിക്കാൻ മനസ്സ് കാണിക്കുന്ന ഇൻസെക്യൂരിറ്റി ഇല്ലാത്തൊരു ആക്ടറാണ്. പക്ഷെ അതിനുശേഷം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയായിരുന്നു ഗപ്പിയുടെയും പ്രൊഡ്യൂസേഴ്സ്, അവർ തന്നെയാണ് ഗോദയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു, ഞാൻ അതിൻ്റെ ക്യാരക്ടർ പോലും അങ്ങനെ, പക്ഷെ എൻ്റെ ക്യാരക്ടർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടറായിരുന്നു. ഇവൻ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് മൊയ്തീനിലെ. അതും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾക്ക് കാണാൻ ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് തോന്നി സിനിമ കണ്ടപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ. അതിന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും ഉണ്ടോ ആൾക്കാർക്ക്? എങ്ങനെയാണ് FB മെസ്സേജസോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആ ഒരു അപ്പുവിന്റെ ഹാങ് ഓവർ? അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും അപ്പുവേട്ടൻ എന്ന് വിളിക്കുന്ന മലബാർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് അവിടെ പോകുമ്പോൾ അപ്പുവേട്ടൻ എന്ന് തന്നെയാണ് എന്നെ അഭിസംബോധന ചെയ്യുന്ന ആ പേരിൽ തന്നെയാണ്. ഇപ്പൊ എന്റെ പേര് പോലും അറിയാത്തവരുണ്ടാവും. ഇനി ടൊവിയുടെ മുന്നേയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എല്ലാ സിനിമകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മികച്ച സിനിമകൾ തന്നെയായിരുന്നു. അപ്പൊ ഗപ്പി അതുപോലെയുള്ള സിനിമകൾ, അപ്പൊ അതൊക്കെ ചൂസ് ചെയ്തത് എങ്ങനെയാണ്? അതിനെ കുറിച്ചൊക്കെ എന്താ ഇപ്പൊ പറയുന്നത്? എന്നതിന്റെ പോയതിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ കേൾക്കുന്ന കഥകളുടെ എണ്ണത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിൽ 20 കഥ കേട്ടിരുന്ന ഞാൻ ഒരു ദിവസം 13 കഥ കേട്ട ദിവസം വരെയുണ്ട്. കാര്യം അങ്ങനെയുള്ള രീതിയിൽ അതും വന്നത് എനിക്ക് വന്നത് ഒരു 90-95% ലീഡ് റോൾസ് തന്നെയാണ് വന്നത് മൊയ്തീനു ശേഷം. അതാണ് മൊയ്തീനു കൊണ്ടുണ്ടായിട്ടുള്ള എനിക്ക് ഭയങ്കര ഒരു ഒരു ആ ഒരു വിസിബിലിറ്റി ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞ് ചെയ്യുന്നൊരു സിനിമ, അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു സിനിമയിൽ ഞാൻ ഉഴപ്പി എന്ന് ആരും പറയരുത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗപ്പി എന്ന് പറയുന്ന സിനിമ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചത്. അതൊരു എക്സൈറ്റിംഗ് മൂവി ആയിരുന്നു, ഡെഫിനറ്റ്ലി അല്ലേ? എക്സൈറ്റിംഗ് ആയിട്ടുള്ള തിയേറ്ററിൽ ഓടാത്തൊരു മൂവിയായിരുന്നു. അത് പിന്നെയും പിന്നെയും പറഞ്ഞൊരു കാര്യമില്ല. ആളുകൾ അതിനുള്ള എന്താ പറയാ, തീർച്ചയായിട്ടും ഗപ്പി കാണാനായിട്ട് തിയേറ്ററിൽ പോവാതിരുന്നവര് അതില് അവരതിൽ ഖേദിക്കുന്നു എന്നെ അടുത്ത് പറഞ്ഞവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അവരൊക്കെ തന്നെയാണ് ആദ്യത്തെ ദിവസം തിയേറ്ററിൽ കയറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോട് ഭയങ്കരമായിട്ടുള്ള നന്ദിയുണ്ട്. ഇപ്പോൾ ഗപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന് താടി വളർത്താൻ വേണ്ടി മാത്രം ഞാൻ 4 മാസം ഇരുന്നു. വേറൊരു സിനിമ ചെയ്യാൻ പറ്റില്ല, അറിയാലോ സിനിമയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം. 4 മാസം താടി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഓരോ സിനിമയുടെയും കണ്ടിന്യൂറ്റിക്ക് അനുസരിച്ച് എനിക്ക് താടി വെട്ടേണ്ടി വരും. പക്ഷേ എനിക്ക് വേണ്ടിയിരുന്നത് ഒരു റോ ആയിട്ടുള്ള, ഡയറക്ടർ ആവശ്യപ്പെട്ടത് അങ്ങനത്തെ റോ ആയിട്ടുള്ള ഒരു താടിയുള്ള അങ്ങനെ ഒരു രൂപമുള്ള ആളായിരുന്നു.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്താണ് ഞാൻ ഗോതയ്ക്ക് വേണ്ടി ഗുസ്തിയൊക്കെ പഠിച്ചത്. കാര്യം ആ സമയം നമ്മൾ വേസ്റ്റ് ആക്കില്ല, ഞാൻ ട്രാവൽ ചെയ്തു, ഞാൻ കുറേ ട്രാവൽ ചെയ്തു ആ സമയത്ത്. ഞാൻ ഇതുപോലെ കുറേ പുസ്തകങ്ങൾ വായിച്ചു, എൻ്റെ വീട്ടുകാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്തു. പ്രത്യേകിച്ച് എൻ്റെ ആ താടി വളർത്തുന്ന ആ സമയത്താണ് എനിക്കൊരു മകൾ ഉണ്ടാവുന്നത്. അപ്പം മുഴുവൻ സമയം എനിക്ക് അവരുടെ കൂടെ ഉണ്ടാവാൻ പറ്റി. പിന്നെ ഈ ആ ഒരു താടി വളർത്തി ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് പിന്നെ ഒരു 3 മാസം കൂടെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്നു. കാര്യം ഷൂട്ടിംഗ് തീരുന്നവരെ ആ സിനിമയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഈ എഫേർട്ട് പോലെ തന്നെ ആ സിനിമയിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സും എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് ആ കാണുന്ന ഒരു ഔട്ട്പുട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഉഴപ്പി എന്ന് പറയരുത് എന്ന് എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആ തീരുമാനം ശരിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് പ്രേക്ഷകർ മനസ്സിലാക്കി തന്നത് DVD ഇറങ്ങിയതിനു ശേഷമായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രേക്ഷകർ തന്നെയാണ് അത് ഉറപ്പിച്ച് പറഞ്ഞത്. എൻഡ് ഓഫ് ദി ഡേ എന്നെ ആളുകൾ DVD-യിലെങ്കിലും DVD-യിൽ കണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. കാര്യം ഗപ്പി എന്ന് പറയുന്ന സിനിമയുടെ റിലീസായി കഴിഞ്ഞിട്ട് DVD-യും റിലീസായി കഴിഞ്ഞിട്ട് എല്ലാവരും മറ്റേ പൈറേറ്റഡ് കോപ്പീസ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെച്ചിരിക്കുന്ന സമയത്ത്, അത് ഇവിടെയും വിദേശത്തും എല്ലാം, അങ്ങനെയുള്ള സമയത്താണ് കഴിഞ്ഞ മാസത്തിന് മുമ്പത്തെ മാസം ഗപ്പി GCC റിലീസ് ചെയ്തിട്ട് ദുബായിലൊക്കെ അതൊരു 2 ആഴ്ച ലോങ് റൺ കിട്ടി. അത് എല്ലാവരും കണ്ട് കഴിഞ്ഞ സിനിമ TVയിൽ വന്ന് കഴിഞ്ഞിട്ട് ലോങ് റൺ കിട്ടുന്നു. ക്രിസ്മസിന് അത് TVയിൽ ഉണ്ടായിരുന്നു, എന്നിട്ടും അവിടെ തിയേറ്ററിൽ ഓടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് എന്തോ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇനി പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് മുന്നേ അറിയാം ഒരുപാട് മുമ്പേ തൊട്ടുള്ള ഒരു പ്രണയമാണ്. എനിക്ക് തോന്നുന്നു ഒരു പേഴ്സൺ എത്ര ജെന്യൂൻ ആണ് എന്ന് നമുക്ക്, കാരണം ഒരു ആക്ടറായി കഴിയുമ്പോൾ ഒബ്വിയസ്ലി ടോവിനോനെ പോലെയുള്ള ഒരാളാകുമ്പോൾ ഒരുപാട് ആരാധകരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഒന്നും തട്ടാതെ വീഴാതെ കറക്റ്റ് അവിടെ തന്നെ പോയി ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഒരു മോളായി. മോള് ഈ ഇടയ്ക്ക് ഞാൻ FB-യിൽ ഒരു പോസ്റ്റ് കണ്ടു, മോള് മുടിയൊക്കെ മൊട്ടയടിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സിനിമ വിജയിക്കാൻ വേണ്ടി മൊട്ടയടിച്ചതാണോ? പക്ഷെ അത് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ട്രോളുകളായിട്ട് കുറേ വരുന്നുണ്ടായിരുന്നു. മറ്റേ ഗോഡ് ഫാദറിൻ്റെ സീനൊക്കെ ഉണ്ട്. മറ്റേ ഞാനും, അതായത് ഞാൻ പറയുമ്പോൾ അതിൽ മറ്റേ തിലകൻ ചേട്ടനും ഭീമൻ്റെ ചേട്ടനും ഒക്കെ മറ്റേ ജഗദീഷ് ചേട്ടനെ തപ്പിക്കൊണ്ട് വരുന്ന ഒരു സാധനമുണ്ട്, ജഗദീഷ് ചേട്ടൻ മരത്തിന്റെ ബാഗിൽ വിളിച്ചു നിൽക്കുന്നു. അപ്പൊ അത് കുഞ്ഞാവയായിട്ടും ഞാനൊക്കെ കൂടിയിട്ട് മറ്റേ മുടി മുട്ടയടിപ്പിക്കാനായിട്ട്, അതായത് ഗോതയുടെ റിലീസിന് മുമ്പ് കുഞ്ഞാവയുടെ മുടി മുട്ടയടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ട്രോളൊക്കെ ഉണ്ട്. ഭയങ്കര പോസിറ്റീവ് ട്രോളാണ്. തീർച്ചയായിട്ടും എന്റെ മകൾ ഓവർ എക്സ്പോസ്ഡ് ആവുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. സ്റ്റിൽ അല്ല, ഞാൻ അത് അവരുടെ പ്രൈവറ്റ് ലൈഫിൽ ഇതൊരു ബാധ്യതയാവാൻ പാടില്ല. തീർച്ചയായിട്ടും ഒരു ആരെങ്കിലും തല മുട്ടയടിച്ചത് കൊണ്ട് മാത്രം ഒരു സിനിമ ഹിറ്റാവില്ല എന്നറിയാനുള്ള ചെറിയ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. കാര്യം നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയടിച്ചില്ലെങ്കിലും ഹിറ്റാവും. അപ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ കുട്ടികളുടെയും ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നല്ല മുടി വരാനാണ്, അതിന് വേണ്ടിയിട്ട് മുടി മുട്ടയടിക്കാറുണ്ട്. അപ്പോൾ ഒരു വിളങ്ങണ്ണി പോയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അവിടെ നിന്ന് മുട്ടയടിച്ചോളം പറഞ്ഞു. ഞാൻ ആ സമയത്ത് ചെന്നൈയിൽ ഷൂട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് അവളുടെ മുട്ടയടിച്ചിട്ടുള്ള ഓരോ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി, അവൾ ഭയങ്കര ഹാപ്പിയായിട്ട് തിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഫോട്ടോ എനിക്ക് ഫേസ്ബുക്കിൽ ഇടാമെന്ന് തോന്നി. പക്ഷെ ഇടുമ്പോൾ ഞാൻ എന്ത് ക്യാപ്ഷൻ ഇടും, മുട്ടയടിച്ച എൻ്റെ മകളുടെ ഫോട്ടോ ഒന്നും എന്ന് പറയുന്നതിനേക്കാളും എനിക്കതൊരു ഒരു ഫണ്ണി രീതിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛൻ്റെ സിനിമകളെല്ലാം, അച്ഛൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകളെല്ലാം ഹിറ്റാകാൻ വേണ്ടി വെള്ളങ്ങണ്ണയിൽ പോയി തലമുട്ടടിച്ച കുഞ്ഞാവാന്ന് പറഞ്ഞിട്ട് അതൊരു അന്ധവിശ്വാസിയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. അതുപോലെ എൻ്റെ മകളുടെ മുടി ഞാൻ ഇനി ഉടനെ ഒന്നും മുട്ടടിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അതില്ലാതെ തന്നെ ഓടാവുന്ന സിനിമകളൊക്കെയാണ് ഞാൻ അഭിനയിച്ചേക്കുന്നത്. ഇനി വൈഫിനെ കുറിച്ചിട്ട്, വൈഫ് പിന്നെ അച്ഛൻ, ഞാൻ ആ സമയത്ത് അച്ഛനിങ്ങനെ നീ ഒന്നുകിൽ ഇപ്പൊ തീരുമാനിച്ചു. ഒരു വർഷമാണ് സമയം തന്നത് റിസൈൻ ചെയ്തതിനു ശേഷം. ഒരു വർഷത്തിനകത്ത് ഒന്നും ആയില്ലെങ്കിൽ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു ദുബായിൽ. ഒട്ടകത്തിന് വയ്ക്കാനോ ആട് വയ്ക്കാനോ അങ്ങനെ എല്ലാമൊക്കെ ആയിരിക്കും. കാര്യം എല്ലാം വേറെ തൊഴിലൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. കാരണം അപ്പോഴും മനസ്സിൽ ഇതാണല്ലോ കിടക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ആക്ച്വലി ദുബായിക്ക് വിസ അടിച്ചതാണ്, അപ്പോഴാണ് ABCD സംഭവിക്കുന്നത്. അച്ഛനും ഹാപ്പിയാണല്ലോ, ഇപ്പൊ എല്ലാവരും അത്യാവശ്യം ഹാപ്പിയാണ്. എല്ലാവരും ടോവിനോന്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞു, അതൊരു രസമല്ലേ അവരെ സംബന്ധിച്ച്. ഇപ്പൊ അപ്പന് കുറെ കോളുകൾ വരുമ്പോ അപ്പനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ശല്യമായി എന്ന് പറഞ്ഞു എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ വൈഫ് ഈ പറഞ്ഞ പോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ? ഈവൻ ഈ പറഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കാണെങ്കിൽ കൂടെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പൊതുവെ മൂവീസിനെ പറ്റിയൊക്കെ അഭിപ്രായങ്ങൾ പറയുകയും ഇങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയും, ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പറയുന്ന ആളാണ്. പക്ഷെ ഈയിടെയായിട്ട്
ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴാണെങ്കിലും കാര്യം എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരില് ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കും. അപ്പം എല്ലാ സിനിമയിലും ഉണ്ടാവും എന്തെങ്കിലും. ഇപ്പം ഞാനും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിലും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണെന്ന് അല്ലെങ്കിൽ സംതൃപ്തനാണെന്ന് ഞാൻ പറയില്ല. അപ്പം അങ്ങനെയുള്ള സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്തേ പറ്റൂ. അപ്പം അതിനുള്ളത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരും. ചിലപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങൾ. പിന്നെ ഒരു യങ് ആക്ടർ എന്നുള്ള നിലക്ക് കല്യാണം കഴിഞ്ഞത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഒരുപാട് ആരാധകരൊക്കെ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കേണ്ടായിരുന്നു. എന്റെ സിനിമ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ കല്യാണം കഴിഞ്ഞാണ്, വല്ല കുഴപ്പമുണ്ടോ? ആരാധകർ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും ആൾക്കാരല്ലേ ആരാധകർ? അവരുണ്ട്. ടീനേജേഴ്സ് ആയിരിക്കും. എനിക്ക് ഒരു 50 വയസ്സിന് മുകളിലുള്ള അത് വേറെ ഒന്നുമല്ല. ഞാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ നിലപാടുകൾ പലപ്പോഴും അവർക്ക് സെൻസിബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിലേക്കാണ് ഇനി വരുന്നത്. ഇപ്പോ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ നമ്മുടെ സഹപ്രവർത്തകയ്ക്ക് സംഭവിച്ച ഒരു ദുരനുഭവം, അതിനെ കുറിച്ച് അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും അതിനെ കുറിച്ച് പ്രതികരിക്കുകയും ചെയ്ത ഒരു ആക്ടറാണ് ടൊവിനോ. ഞാൻ അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്ത് വെറുതെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് എനിക്ക് അത്രയ്ക്കും ഒരു താല്പര്യമില്ല. അത് തീർച്ചയായിട്ടും നടക്കാൻ പാടില്ലാത്ത സംഭവമായിരുന്നു. അത് ആർക്കും സംഭവിക്കാവുന്നതാണ്. അതായത് ഒരു സിനിമയിലുള്ള ഒരാൾക്ക് എന്നില്ല, സാധാരണക്കാരിക്കോ അല്ലെങ്കിൽ സാധാരണക്കാരനോ. അതെ അതെ, നമ്മളൊരു ഒരു ജനറേഷൻ മാത്രം അങ്ങനെയല്ല. അതായത് എല്ലാവർക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അതിന്റെ റൂട്ടിൽ നിന്നുള്ള ട്രീറ്റ്മെന്റിൽ തന്നെ മാറ്റം വരുത്തേണ്ടതാണ്. ഡെഫിനറ്റ്ലി. അപ്പോ ഇനിയിപ്പോ ഞാൻ ടൊവിനോടെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ട വേഷം എന്താണ്? എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരാളാണ്. നല്ല നല്ല എന്താ പറയാ, ഒരു ഒരു ബോളിവുഡ് ആക്ടർ പോലെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവാർഡ് ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോ അല്ലെ, ലുക്സിലൊക്കെ ഒരുപാട്. അങ്ങനെയുള്ള അവാർഡ് ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഒക്കേഷനോ മാത്രമേ അങ്ങനെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്യുള്ളൂ. അതർവൈസ് എനിക്ക് ഇഷ്ടം. അത് പക്ഷേ ഡിസൈനേഴ്സിന്റെ ഹെൽപ്പോടെയാണ് ചെയ്യുന്നത് യൂഷ്വലി. അതെ, അല്ല അത് ഡിസൈനേഴ്സിന്റെ ഹെൽപ്പോടെ അല്ല. അല്ലെങ്കിൽ ടൊവിനോക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിംഗ് സ്റ്റൈൽ? ജീൻസ് ആൻഡ് ടീഷർട്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. കാര്യം എനിക്ക് എൻ്റെ ഒരു ഫ്രീഡം ഇഷ്ടപ്പെടും. സിനിമയിലിടും, അത് തീർച്ചയായിട്ടും ഇടും. അതർവൈസ് ഞാൻ ഏറ്റവും എന്തെങ്കിലും സ്ട്രെച്ചബിൾ ആയിട്ടുള്ളത്, ഇപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, എനിക്കൊരു കുറച്ച് ലൂസായിട്ടുള്ളൊരു ടീഷർട്ടും ജോഗേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ നോൺ വെജ്, നോൺ വെജ് എല്ലാം ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആണ്. അതല്ലാതെ ഞാൻ പുതിയ പുതിയ ഭക്ഷണങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്നറിയില്ല. കാര്യം ഞാൻ ഈ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുക. കാര്യം എണ്ണയില്ലാതെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാലറീസ് ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ എനിക്ക് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുള്ള രണ്ട് കുക്ക് ബുക്സ് ഒക്കെ ഉണ്ട്. ഈ കുക്ക് ബുക്സ് മാത്രമല്ല, എനിക്കൊരു ഞാനൊരു ഇലക്ട്രിക് ഗ്രില്ല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ബേക്കിംഗ് ഓവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എയർ ഫ്രയർ ഉണ്ട്, പിന്നെ നോൺ സ്റ്റിക് പാനിൽ മാത്രമേ എൻ്റെ കാണാൻ പറ്റുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള അത് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വർക്കൗട്ട് ഒന്നുമില്ല. പിന്നെ എൻ്റെ ശരീരം അത്രയ്ക്കും ഫിറ്റായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സിനിമയിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിക്കും. അതായത് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ തിരിച്ചു പിടിക്കും. അപ്പോൾ യൂഷ്വലി നോൺ വെജ് ആണ് ഇഷ്ടം. ഞാൻ ഭക്ഷണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. റിയലി നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. അത് ശരി. പക്ഷേ എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുമാണ്. ഐ മീൻ, അതായത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10 ഡേയ്സ് ഹോളിഡേയ്സ് കിട്ടിയെന്ന് വിചാരിക്കൂ, അതായത് ഒരു മൂവിക്ക് വേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമില്ലാത്ത ഒരു 10 ദിവസം കിട്ടിയാലും ടൊവിനോക്ക് അത് ജിമ്മിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിൽ ചെയ്യുന്നത് ആക്റ്റീവായിരിക്കുക, പരമാവധി നടക്കാനുള്ള അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, സ്റ്റെപ്സ് കയറാനുള്ള അവസരങ്ങൾ സ്റ്റെപ്സ് കയറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഹോളിഡേയ്സിന് ഇടയ്ക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ആക്റ്റീവായിരുന്നാൽ മതി. ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയം ഇപ്പോഴുള്ളൊരു ദിവസങ്ങളിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഒരു ദിവസത്തിൽ എന്റെ വീട്ടിലിരിക്കുന്ന സമയമായിരിക്കും. അപ്പാവൊക്കെ വിളിച്ചു തുടങ്ങി, അപ്പാവൊക്കെ കണ്ടാ മനസ്സിലാവാനൊക്കെ. അതൊക്കെ ഉണ്ട്, ഫോണിലൊക്കെ എന്റെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടാൽ തന്നെ
അപ്പൊ തന്നെ ഫോണിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് ചെല്ലുമ്പോ ഞാൻ ഓരോ സമയത്ത് ഓരോ രൂപത്തിൽ ചെല്ലുന്നുണ്ടായിരിക്കണം. അത് മാത്രമല്ല, അതായത് എന്നെ കാണുമ്പോ പെട്ടെന്ന് മുഖം തിരിയും, പിന്നെ ഞാൻ പിന്നാലെ നടന്ന് മണി കഴിക്കണം, അപ്പഴേ എന്റെ കയ്യിലേക്ക് വരുള്ളൂ. ഇനി ഒരു ടൊവിനോയുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഒരു വെക്കേഷന് വേണ്ടിട്ട് പോവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതായിരിക്കും? എനിക്ക് അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളെ പറ്റി എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായേക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവാം. ഞാൻ എപ്പോഴും ഒരു പുതിയൊരു സ്ഥലം ഏതാണെങ്കിലും ഒരു പോയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ വാട്സപ്പിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫേസ് ഏതാണ്? സ്മൈലി ആണോ, ആംഗ്രി ആണോ? പിന്നെ പൊതുവെ എഫ് ബിയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആണ്, എന്നാലും യൂസ് ചെയ്യുന്ന സോഷ്യൽ നെറ്റ്വർക്ക്സിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? എന്താ ഫേസ്ബുക്കിന്റെ പരസ്യം? ചുമ്മാ പറ. അതെ, ഫേസ്ബുക്ക് ഫേസ്ബുക്ക് തന്നെയാണ്, പക്ഷേ അതും ഫുൾ ടൈം ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഇപ്പോ ഫേസ്ബുക്കിനേക്കാൾ ലെസ് ക്രൗഡഡ് ആയിരുന്നു, ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ ക്രൗഡും കൂടെ അങ്ങോട്ടും വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം കണ്ട ഒരു സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കഴിഞ്ഞ വർഷം ഇല്ലാത്ത സിനിമ മഹേഷിന്റെ, മറ്റേ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് പോത്തണ്ണൻ ബ്രില്യൻസ്. ദിലീഷ് പോത്തണ്ണൻ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഭയങ്കരമായിട്ടുള്ള ബ്രില്യൻസ് ആ സിനിമയിലുണ്ട്. അതൊരു ഒരിക്കലും ആ സിനിമ ഒരു ഫ്ലൂക്ക് അല്ല, കാര്യം അത്രയും ഡീറ്റെയിലിംഗ് ആയിരുന്നു ആ സിനിമ. അത് അർഹിച്ച വിജയം നേടിയ ഒരു സിനിമയാണ് തീർച്ചയായിട്ടും. അത് തന്നെ ആയിരിക്കണം പേഴ്സണൽ ഫേവറേറ്റ്. ഇനി ടൊവിനോയുടെ അപ്കമിംഗ് പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? അപ്കമിംഗ് അടുത്ത് ഇറങ്ങാനുള്ളത് ഗോദ എന്ന് പറയുന്ന സിനിമയാണ്. കുഞ്ഞിരാമായണം ടീം അല്ലേ? ആ, കുഞ്ഞിരാമായണം ടീമിന്റെ അതാണ് അടുത്തുള്ളത്. അപ്പൊ അതൊരു വലിയ റിലീസ് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഞങ്ങൾ ഭയങ്കര ഹോപ്പ്ഫുള്ളി നോക്കിക്കാണുന്ന ഒരു സിനിമയാണ്. ഇനി പിന്നെ ഒരെണ്ണം ഇപ്പോ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ആഷിക്ക് അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ എന്താണ്? കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കുറെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു സിനിമയും ഒരു ഒരു ലവ് സ്റ്റോറിയാണ്. അത് പിന്നെ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ലവ് സ്റ്റോറി ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ സിനിമയിൽ. ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു സിനിമയായിരിക്കും അത്. നന്നായ പിന്നെ അവരുടെ വർക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്നതാണ് ഓൾറെഡി അവർ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുള്ളത്. ഒരു അങ്ങനെയുള്ള ഒരു ടീമിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഒരു ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതൊക്കെയാണ് അടുത്തുള്ള പ്രൊജക്ടുകൾ. അപ്പൊ ഏതായാലും മെക്സിക്കൻ അപാരത ഇപ്പൊ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ സിനിമകളും വലിയ വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.